ഹലോ എന്റെ പേര് ദിവ്യ ഷൈൻ വിത്ത് ദിവ്യസിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ബ്യൂട്ടി റിലേറ്റഡ് അല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കുക്കിംഗ് ആണ് കാണിക്കുന്നത് ഞാൻ അത്ര വലിയ കുക്കിങ്ങിൽ എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടികളാണ് എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അങ്ങനെ മാക്സിമം അത് ട്രൈ ചെയ്യാറുള്ളൂ അങ്ങനെ ബുദ്ധിമുട്ടി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിച്ചായിട്ടുള്ള ആളാണ് പക്ഷെ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട് കുക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പൊ ഇന്ന് നമ്മളിവിടെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ബീഫ് ഉണ്ടാക്കിക്കൊണ്ടുള്ള വീഡിയോ എന്തുകൊണ്ട് ചെയ്തുകൂടാതെ അപ്പൊ അത് നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാനിവിടെ എങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അത് ഇഷ്ടപ്പെടും യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഞാനിവിടെ രണ്ട് സവാള ആയിട്ട് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് വലിയ സവാളയായിരുന്നു അപ്പം ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കി മുറിച്ചാണ് അപ്പം രണ്ട് ഈ സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാൻ ചതച്ചായിട്ട് ഇവിടെ ഇടാറുള്ളത് അത് കാണിച്ചു തരാം പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ നമ്മൾ ബീഫിനുള്ള മസാല ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് 1 kg ബീഫ് ഉണ്ട് നമുക്ക് അത്രയും വേണ്ട ഞാനെന്തായാലും കുറച്ചെടുത്തേ വെക്കുള്ളൂ അപ്പോൾ 1/2 kg എന്നുള്ള രീതിയിലേ ഞാൻ എടുക്കുള്ളൂ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും എല്ലാം വളരെ കുറച്ചാണ് നമുക്ക് സവാളയിലേക്ക് ഇതൊക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ചുപ്പ് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ബീഫ് വേവിക്കാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും എങ്കിലും ഞാനൊരു ശകലം വെള്ളം എടുക്കും ഇനി എങ്ങാനും അടി പിടിക്കുമോ എന്ന് വെച്ചിട്ട് എന്നാലും ഒരു തുള്ളി കേട്ടോ ഒരു 1/2 glass പോലും ഉണ്ടാവില്ല അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ബീഫ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് അരിഞ്ഞു തുടങ്ങാം അല്ലേ അപ്പം ഞാൻ സവാള ആദ്യം അരിയുക കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് ചട്ടിയില് നമ്മൾ ഈ ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് സവാള ഇട്ട് കൊടുക്കാം തീ കുറച്ചിട്ടാട്ടോ ഞാൻ സവാള ഒന്ന് വഴച്ചെടുക്കുന്നത് കാരണം നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് തക്കാളി ഒന്ന് നുറുക്കി അരിയണം പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതയ്ക്കണം അപ്പോൾ തീ കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാള പെട്ടെന്ന് വഴച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫ് വേവിച്ചതിനകത്തും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് എങ്കിലും വളരെ കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഈ സവാളയ്ക്കൊന്ന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ലാസ്റ്റ് ആവാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ സമയം കൊണ്ട് പച്ചമുളകൊക്കെ അരിഞ്ഞ് വെക്കാം കേട്ടോ ഇതിനകത്തിട്ടോ അവിടെ ഞാൻ ചതയ്ക്കുന്നത് അപ്പം ഇതൊന്ന് ഞാൻ കഴുകിയെടുക്കട്ടെ അപ്പോൾ നമുക്ക് ചതയ്ക്കാനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് സവാളയിലേക്ക് നോക്കാം അല്ലേ
അപ്പോൾ നമ്മൾ സവാള ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാവേ അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് തന്നെ ആണെങ്കിലും പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കാൻ നേരത്തെ ആ സമയത്തൊക്കെ നമ്മൾ തീ ഒന്ന് കുറച്ചിടണം പിന്നെ സവാള നമുക്കൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വഴറ്റി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഒന്ന് തീ കൂട്ടി ഇടാമെങ്കിൽ പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ വിട്ടു പോകരുത് അല്ലെങ്കിൽ പിന്നെ സവാള മൊത്തം തരിഞ്ഞു പോകും അപ്പം നമ്മുടെ ഇവിടെ സവാള നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വഴഞ്ഞ് വരുന്നുണ്ട് വഴഞ്ഞ് വഴറ്റി അങ്ങനത്തെ വാക്കൊക്കെ തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കണത് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അങ്ങനെയാണ് പറയാറ് അപ്പൊ എനിക്ക് തോന്നുന്നു പൊടിയൊക്കെ ഇടാനായിട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമുക്കിനി പൊടി ഇടലേക്ക് കിടക്കാം അല്ലേ ചുമ അപ്പൊ തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പൊടി എന്ന് പറയുന്നത് എന്താണ് മഞ്ഞപ്പൊടിയാണ് നമ്മള് ബീഫ് ഉപയോഗിച്ചാൽ അത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് കുറച്ചിട്ടാ മതി കേട്ടോ മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കാരണം ബീഫ് നമ്മൾ വേവിച്ചതിനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അഞ്ച് പച്ചമുളക് ഉണ്ട് അപ്പൊ അതനുസരിച്ച് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഇടാം പക്ഷെ നമ്മൾ ബീഫ് വേവിച്ചതിനകത്ത് ഇട്ടത് കൊണ്ട് നമ്മളിപ്പോ ഇത്ര പൊടികളിട്ട് നമുക്ക് വേഗം നടക്കാം ഈ പൊടി ചിലപ്പോൾ കരിഞ്ഞു പോകും എന്നിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള വരുന്ന എന്താണ് ബീഫ് മസാലയൊക്കെ ഇടണോ അല്ലേ അതൊക്കെ നമുക്ക് ഇടാതെ ഇന്ന് ഇളക്കി കൊടുക്കട്ടെ ഈ പൊടി ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പൊ നമുക്കിനി ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വെജിറ്റബിൾ ചോപ്പറിലിട്ട് നുറുക്കിയ തക്കാളിയാണ് അപ്പൊ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ുണ്ട് അപ്പൊ നമുക്കിനി ബീഫ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന്റെ കുറച്ച് ചാറ് എടുക്കാം വെള്ളം ഈ കണ്ട നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ എന്തൂരം വെള്ളം ബീഫിന് കറങ്ങുന്നുണ്ട് വെള്ളം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതിൽ കിടന്ന് എല്ലാ മസാലയും വറ്റി വരുമ്പോഴേക്കും ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ചോളും അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മൾ ബീഫ് വേവിച്ചതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ അതേ സവാള വഴറ്റിയതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എങ്കിലും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം വെള്ളം വറ്റി നല്ല റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് കുലുകുനാ അറിഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷെ നമ്മൾക്ക് ഇവിടെ കറിവേപ്പില കിട്ടിയില്ല അതുകൊണ്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി നമ്മളിങ്ങനെ കുലുകുനാ അറിഞ്ഞത് നമുക്കൊന്ന് കൈകൊണ്ട് നിരടി ചെറിയ കഷ്ണങ്ങളുടെ അരിഞ്ഞാണ് എന്നാലും ഇതിനകത്തേക്ക് ഇടാൻ നേരത്തെ ഒന്ന് കൈകൊണ്ടൊന്ന് നേരടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ട് ചേർത്ത് നമുക്ക് നിരത്തി കൊടുക്കാം നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ നമ്മുടെ മീറ്റ് റോസ്റ്റ് നമുക്ക് വെള്ളം ചാറ് പോലെ കുറച്ച് ബാക്കിയാണ് അപ്പൊ നമുക്ക് പിന്നീട് ചൂടാക്കുമ്പോൾ ഇങ്ങനെ റോസ്റ്റായി ഇങ്ങനെ മുരിഞ്ഞ് വരും അപ്പൊ അതാണ് അതിന്റെ ശരിക്കും പാകം ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ കഴിക്കാറ് ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കും. ഇപ്പൊ തന്നെ നമ്മുടെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുറച്ച് കാലുള്ള നല്ലതായിരിക്കും. പിന്നെയും പിന്നെയും ചൂടാക്കാൻ നോക്ക്. പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തേക്കാം. എന്തായാലും ബീഫല്ല, ഞാൻ ശരിക്കും പറഞ്ഞ കുരുമുളക് പൊടി ഇടണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിളിച്ച് എന്തായാലും ഇട്ടേക്കാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാ ഇങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് കാണും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.